കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അധ്യായം ആറ് 60 മുതൽ 69 വരെയുള്ള തിരുവചനങ്ങൾ ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട് അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്നും വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല യേശു 12 പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി മിശിഹായൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് തന്നെ ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് എന്നിട്ട് കുറേ പേര് അവനെ വിട്ടുപോയി ഇത് കേട്ട് അത് ഏതാ കേട്ടതെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റണം യോഹന്നാന്റെ സുവിശേഷ 6-ാം അധ്യായമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഒരാഴ്ചക്കാലം മുഴുവനും സുവിശേഷ ഭാഗമായിട്ട് സഭ എടുത്തിരിക്കുന്നത് അതിനകത്ത് ആരംഭം മുതലേ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ അവസാനമായിട്ട് ഈശോ പറഞ്ഞു ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ ശരീരം ഭക്ഷിക്കണം എൻ്റെ രക്തം പാനം ചെയ്യണം അവന് നിത്യജീവനുണ്ട് എന്ന് ഈശോ ഇങ്ങനെ പറയണം യേശു ക്രിസ്തുവിൻ്റെ ഇങ്ങനെ അന്ത്യത്താഴ വിരുന്നിനെ കുറിച്ചും കാൽവരിയുടെ നെറുകയിൽ സ്വന്തം ശരീരവും രക്തവും നമുക്കായി അവൻ തരാൻ പോകുന്നതിനെ കുറിച്ചും വിശുദ്ധ കുർബാനയാകുന്ന വലിയ ആത്മീയ രഹസ്യത്തെക്കുറിച്ചും ഈശോ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഇടർച്ച ഉണ്ടാകുന്നത് പരിചോദിക്കുകയാണ് ശരീരം ഭക്ഷിക്കാൻ ഒരാൾക്ക് എങ്ങനെ തരാൻ പറ്റും രക്തം കുടിക്കാൻ എങ്ങനെ ഒരാൾക്ക് തരാൻ പറ്റും ഇതവർക്ക് ഗ്രഹിക്കാൻ പറ്റില്ല അതവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല ഗ്രഹിക്കാൻ പറ്റും മനസ്സിലാക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ ഈശോ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമാണ് പക്ഷെ അത് സ്വീകരിക്കാൻ ആ ബുദ്ധിമുട്ട് ഈശോ പറഞ്ഞു ഇതെൻ്റെ ശരീരമാണ് നിങ്ങൾ ഭക്ഷിക്കണം ഇതെൻ്റെ രക്തമാണ് നിങ്ങൾ കുടിക്കണം നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല എന്ന് ഈശോ അസന്ദിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവനും വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനങ്ങളാണ് വളരെ ആഴമേറിയ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനങ്ങളാണ് 6-ാം അധ്യായത്തിൽ മുഴുവൻ അപ്പം ഈ പഠനങ്ങൾ ഈശോ പറഞ്ഞപ്പോൾ കുറേ പേർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കുറേ പേർക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്നാൽ കുറേ പേര് സ്വീകരിച്ചു ഒരു കൂട്ടർ സ്വീകരിച്ചു കാരണം എന്താ യേശു പറഞ്ഞ വാക്കുകൾ അവൻ്റെ പ്രവൃത്തികളാൽ വളരെ കൃത്യതയോടുകൂടി സാധൂകരിക്കപ്പെടുന്നുണ്ടായിരുന്നു ഈശോ പറഞ്ഞതുപോലെ തന്നെ ഈശോ തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അധികാരമുള്ളവനെ പോലെ ഈശോ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു രോഗികളെ സുഖപ്പെടുത്തി പിശാചു ബാധിതരെ സുഖപ്പെടുത്തി മരിച്ചവരെ ഉയർപ്പിച്ചു ഇത് ആദ്യമായാലും നമ്മൾ കണ്ടു തളർന്നു കിടന്നൊരുവന് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു മരിച്ചുപോയൊരു പെൺകുട്ടിയെ പത്രോസിലെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടു പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം അപ്പസ്തോലന്മാർ നമ്മൾ കാണുകയാണ് അപ്പോൾ അപ്പസ്തോലന്മാർ പറഞ്ഞത് വിശ്വസിച്ച് അനേകർ സുവിശേഷം സ്വീകരിച്ചതിന് കാരണം
അവരുടെ പ്രവൃത്തികൾ അവർ പറയുന്നതിനെ അംഗീകരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ അനേകർ ആദിമസഭയിൽ പത്രോസിന്റെ അത്ഭുതം കണ്ടിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടതുപോലെ യേശു പറഞ്ഞതും യേശു പ്രവർത്തിച്ചതും ഒന്നുപോലെ ആയതുകൊണ്ട് അനേകർ അവനിൽ വിശ്വസിച്ചു അവൻ്റെ പ്രവൃത്തികൾ കണ്ട്. അതുകൊണ്ട് തന്നെ ഈശോ പറഞ്ഞത് എൻ്റെ ശരീരം ഇതെൻ്റെ രക്തം നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ വാങ്ങി കുടിക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ കുറേ പേർക്ക് അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. പറഞ്ഞത് മനസ്സിലാക്കി അത് സ്വീകരിക്കാനവർക്ക്, പക്ഷെ കുറേ പേർക്ക് അത് മനസ്സിലായില്ല എന്ന് മാത്രമല്ല അവരത് സ്വീകരിച്ചുമില്ല, പിന്നെ അവൻ്റെ കൂടെ നടന്നില്ല എന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, യേശു വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങിയ അന്നു മുതൽ ഇന്നും വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത അനേകരുണ്ട്. അന്ന് യേശു വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അനേകർ വിട്ടുപോയെങ്കിൽ ഇന്നും വിശുദ്ധ കുർബാനയിൽ നിന്നും മാറി ജീവിക്കുന്നത്, വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ സാന്നിധ്യമില്ല എന്ന്, വിശുദ്ധ കുർബാനയിൽ യേശുവല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അന്ന് പോയത് ഇന്നും ഉണ്ട്. അതിന് കാരണം സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു വെച്ചിരിക്കുന്നത് പിതാവ് വെളിപ്പെടുത്തി തരാതെ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഇത് ദൈവീക രഹസ്യമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്, ആത്മാവും ജീവനുമാണ്, പിതാവിനല്ലാതെ മറ്റാർക്കും വെളിപ്പെടുത്തി തരാൻ പറ്റില്ല. ആത്മാവായ ദൈവം പുത്രനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവീക രഹസ്യമാണ് അവൻ്റെ ശരീരം ഭക്ഷിക്ക് അവൻ്റെ രക്തം പാനം ചെയ്യ് അപ്പോൾ നമുക്ക് നിത്യജീവനുണ്ടെന്ന്. ഇത് ഗ്രഹിക്കാൻ പറ്റാതെ വരുമ്പോൾ അനേകർ യേശുവിന് വിട്ടുപോയി എന്ന് പറയുന്നത്. ഇന്നും നമുക്കറിയാം ചില സഭാസമൂഹങ്ങൾ വിശുദ്ധ കുർബാന അംഗീകരിക്കുന്നില്ല. യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, വചനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. വചനത്തിൽ വിശ്വസിക്കുന്ന പിന്നെ എന്തുകൊണ്ട് ഈശോ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റണില്ല? യേശുവിൽ വിശ്വസിക്കുന്നവരാണ്, ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരാണ്, പക്ഷേ വചനത്തിൻ്റെ ചില കാര്യങ്ങൾ, വചനത്തിൻ്റെ അത്ഭുതങ്ങൾ വിശ്വസിക്കും, വചനത്തിൽ ഈശോ കാണിച്ചു കൊടുത്ത അടയാളങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്, പിശാചു ബാധിതരെ ബഹിഷ്കരിച്ചു അത് വിശ്വസിക്കുന്നവരാണ്, രോഗികളെ സുഖപ്പെടുത്താൻ പറ്റും അതും വിശ്വസിക്കുന്നവരാണ്, മരിച്ചവരെ ജീവനിലേക്ക് കൊണ്ടുവരാൻ ഈശോയ്ക്ക് പറ്റും ഇതും വിശ്വസിക്കുന്നവരാണ്. പക്ഷേ വിശുദ്ധ കുർബാനയെക്കുറിച്ച് യേശു പഠിപ്പിച്ചത്, യേശു കാണിച്ചു തന്നത് തൻ്റെ തിരുവത്താഴത്തെക്കുറിച്ചും കാൽവരി യാഗത്തെക്കുറിച്ചും അതിനുശേഷം ദിവ്യകാരുണ്യമായി മാറേണ്ട യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഈശോ പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ അത് ഗ്രഹിക്കാനും അത് സ്വീകരിക്കാനും അനേകർ പറ്റിയില്ല. കാരണം അവൻ്റെ വചനം ആത്മാവും ജീവനുമാണ്, അത് പിതാവ് ആകർഷിച്ചാലല്ലാതെ പിതാവ് വെളിപ്പെടുത്തിയാലല്ലാതെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് മക്കളെ നമ്മൾ പ്രാർത്ഥിക്കണം വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യമുണ്ടെന്ന് നമുക്ക് ഗ്രഹിക്കാനും സ്വീകരിക്കാനും പറ്റണമെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പിതാവായ ദൈവം നമുക്കിത് വെളിപ്പെടുത്തി തരണം. അതുകൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇച്ചിരി ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ, ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. പലതും മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങളുടെ ഒരു കരണത്തെ അടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കണം, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ ഈശോ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഗ്രഹിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത്? ക്ഷമിക്കാത്ത വ്യക്തി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല, അവസാനത്തൊട്ട് കൊടുത്തു വിട്ടുവോളം കാരാഗ്രഹത്തിൽ കടക്കേണ്ടി വരും എന്ന് ഈശോ പറഞ്ഞു. ഇത് മനസ്സിലാക്കാൻ നമുക്ക് എന്താ ബുദ്ധിമുട്ട്? കർത്താവ് പറഞ്ഞു, വചനത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിൻ്റെ ആലയങ്ങളായി കാണണം, കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്ന്. ഇത് മനസ്സിലാക്കാൻ എന്താ ബുദ്ധിമുട്ട്? പക്ഷേ ഇത് ജീവിതം കൊണ്ട് അംഗീകരിക്കാൻ വരുമ്പോഴാണ് നമുക്കൊക്കെ പ്രശ്നം. ക്ഷമിക്കേണ്ട ഒരു അനുഭവത്തിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. ആ പറഞ്ഞ വാക്കുകൾ വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രലോഭനത്തിൻ്റെ വഴികളിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് ഈശോ പറഞ്ഞ വാക്കുകളെ അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട്. സ്നേഹത്തിൻ്റെ മേഖലകളിൽ ഇതെല്ലാം നമുക്കറിയാം, പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ അംഗീകരിക്കേണ്ട ഒരവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഈ കർത്താവിൻ്റെ കൂടെ നടന്ന പലരും വിട്ടുപോയതുപോലെ നമ്മളും ആ സമയത്ത് തമ്പുരാനെ വിട്ടുപോവാം. എന്നിട്ട് അവസാനം ഈശോ അപ്പോസ്തലന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും പോണോ? നിങ്ങൾക്കും പോണോ? പൊക്കോ. ആരൊക്കെ യേശുവിന് വിട്ടുപോയിട്ടും ഈശോ പറഞ്ഞ് തിരുത്താൻ തയ്യാറായില്ല. ഈശോ പറഞ്ഞു എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം, അതിനകത്ത് വേറൊരു കോംപ്രമൈസും ഇല്ല, എങ്കിലേ നിങ്ങൾക്ക് നിത്യജീവനുള്ളൂ. ഈശോ കോംപ്രമൈസിന് തയ്യാറായില്ല. അപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞൊരു കാര്യമാണ്, നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലല്ലേ, ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും? മക്കളെ, നമുക്ക് ദൈവത്തെ വിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. അതുകൊണ്ടല്ലേ ഏറ്റവും കൂടുതൽ തിന്മ പ്രവർത്തിക്കുന്നത്? വിശുദ്ധ കുർബാന ഇല്ലാതാക്കാനാണ് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് കർത്താവിൻ്റെ ശരീരമാണ്, അത് കർത്താവിൻ്റെ രക്തമാണ്, അത് ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ടെന്നാണ് യേശുവിൻ്റെ വാഗ്ദാനം.
നമുക്ക് വിശ്വസിക്കാം. ഓരോ പ്രാവശ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ യേശുവിൻ്റെ ശരീരവും രക്തവും തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് സ്വർഗം നമ്മളെ കൈപിടിച്ചുയർത്തുന്നു എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.